പെരുമ്പാവൂർ ഓടക്കാലി സെന്റ് മേരീസ് പള്ളിയിലും മഴുവന്നൂർ പള്ളിയിലും പ്രതിഷേധവുമായി യാക്കോബായ വിഭാഗം ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി ഏറ്റെടുത്ത് നൽകാനുള്ള നീക്കം ചെറുക്കുമെന്ന് വിശ്വാസികൾ. എസ് ശ്യാംകുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, സ്ഥലത്തിപ്പോഴും സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണോ? നിമി, ഇപ്പോൾ എന്തായാലും രണ്ടിടത്തും സംഘർഷത്തിന്റേതായ ഒരു അന്തരീക്ഷത്തിന് അയവ് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും മഴുവന്നൂരിലായിരുന്നു രാവിലെ തന്നെ പോലീസ് എത്തിയത്. വലിയ രീതിയിലുള്ള ഒരു പോലീസ് വിന്യാസം അവിടെ ഉണ്ടായി. നാളേക്കകം ഈ രണ്ട് പള്ളികളടക്കം ആറ് പള്ളികൾ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നുള്ള നിലയിലായിരുന്നു കോടതി നിർദ്ദേശം. ഈ നിർദ്ദേശം നടപ്പാക്കാൻ വേണ്ടിയാണ് പോലീസ് സംഘം എത്തിയത്. എന്നാൽ മഴുവന്നൂരിൽ വിശ്വാസികൾ പള്ളിക്ക് ഉള്ളിൽ കയറി അവർ അവിടെ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു നിലയുണ്ടായി. വലിയ രീതിയിലുള്ള വിശ്വാസികൾ സംഘടിച്ചു. മഴുവന്നൂരിൽ മാത്രമല്ല, ഓടക്കാലിയിലും സമാനമായ തരത്തിലായിരുന്നു സംഘടിച്ചത്. എന്തായാലും മഴുവന്നൂരിൽ ഏറെ മണിക്കൂറുകൾ പോലീസ് കാത്തുനിന്നു. പോലീസ് സഭാ നേതൃത്വവുമായിട്ടൊക്കെ സംസാരിച്ചു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല, പള്ളി ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്നൊരു കടുത്ത നിലപാട് തന്നെ സഭാ വിശ്വാസികൾ എടുത്തു. ഇതോടുകൂടി പോലീസ് മഴുവന്നൂരിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇപ്പോഴും വിശ്വാസികൾ പള്ളിക്കുള്ളിൽ തന്നെ ഇരുന്ന് അവരുടെ പ്രതിഷേധം തുടരുകയാണ്. പോലീസ് പൂർണ്ണമായിട്ട് പിന്മാറി, സംഘർഷത്തിൻ്റെതായ ഒരു സാഹചര്യമില്ല. സമാനമായ നിലയിൽ തന്നെയാണ് ഓടക്കാലിയിലും. വലിയൊരു പോലീസ് വിന്യാസം അവിടെയുണ്ട്. പക്ഷേ ഇപ്പോഴും വളരെ സമാധാനപരമായിട്ടാണ് വിശ്വാസികളുടെ പ്രതിഷേധം നടക്കുന്നത്. മറ്റ് സംഘർഷത്തിന്റെ സാധ്യതകൾ ഇപ്പോൾ എന്തായാലും നിലവിൽ രണ്ടിടത്തും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ശരി ശ്യാം, മറ്റൊരു വാർത്തയുടെ വിവരം കൂടി വേണം. ഈ എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി, പിന്നാലെ അറസ്റ്റ്, എന്തായിരുന്നു ഇത്തരത്തിൽ ബോംബ് ഭീഷണി മുഴക്കാൻ യുവാവിനെ പ്രേരിപ്പിച്ചത്? കിട്ടുന്ന വിവരം എങ്ങനെയാണ്? Thank you.